നമസ്കാരം. താരസംഘടനയായ അമ്മയിലെ ഭാരവാഹി തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി നടൻ ഷമ്മി തിലകൻ. തെരഞ്ഞെടുപ്പ് പ്രസിഡന്റ് ഉൾപ്പെടെ മൂന്ന് പദവികളിലേക്ക് ഷമ്മി തിലകൻ പത്രിക നൽകിയിരുന്നെങ്കിലും സാങ്കേതിക കാരണങ്ങൾ കാട്ടി കഴിഞ്ഞ ദിവസത്തെ സൂക്ഷ്മ പരിശോധനയിൽ ഇതെല്ലാം ഭരണാധികാരി തള്ളിക്കളഞ്ഞിരുന്നു. പത്രികയുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായതോടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മോഹൻലാൽ ജനറൽ സെക്രട്ടറിയായി ഇടവേള ഭാവവും വീണ്ടും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. താൻ സമർപ്പിച്ച പത്രികകൾ തള്ളിയെങ്കിലും അമ്മയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ചുവടുകൾ വയ്ക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ഷമ്മി തിലകൻ. ഇപ്പോഴിതാ എന്തുകൊണ്ടാണ് താൻ അമ്മ ഭാരവാഹി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തയ്യാറായതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് ഷമ്മി തിലകൻ. ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്തുകൊണ്ട് താൻ നൽകിയ പത്രിക തള്ളിയെന്നതിനെ കുറിച്ചാണ് അഭിമുഖത്തിന്റെ തുടക്കത്തിൽ തന്നെ ഷമ്മി തിലകൻ വ്യക്തമാക്കുന്നത്. പത്രികയുടെ അവസാനം സത്യവാങ്മൂലം ഒരു ഭാഗം ഉണ്ടായിരുന്നു. അവിടെ ഓഫീസ് യൂസ് ഓൺലി എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നു. സാധാരണ ഏത് തെരഞ്ഞെടുപ്പിലും പത്രിക സമർപ്പിക്കുമ്പോൾ ഭരണാധികാരിയുടെ മുമ്പിൽ ചെന്നാണല്ലോ ഒപ്പിടാറുള്ളത്. എന്നാൽ പത്രിക സമർപ്പിക്കാൻ ചെന്നപ്പോൾ സംഘടനയുടെ ഓഫീസിൽ ആരും ഉണ്ടായിരുന്നില്ലെന്നും ഷമ്മി തിലകൻ പറയുന്നു. ഓഫീസിൽ എന്നല്ല, എറണാകുളം ജില്ലയിൽ പോലും ഇവരാരും ഉണ്ടായിരുന്നില്ല. മോഹൻലാൽ, കുഞ്ചൻ, പൂജപ്പുര രാധാകൃഷ്ണൻ എന്നിങ്ങനെ മൂന്ന് ഇലക്ഷൻ ഓഫീസർമാർ. അവരെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ ഓഫീസിലുള്ള ഒരു പെട്ടിക്കുള്ളിൽ ഇടാനായിരുന്നു നിർദ്ദേശം. അങ്ങനെയാണ് ഞാൻ പത്രിക പെട്ടിക്കുള്ളിൽ ഇടുന്നത്. അതിൻ്റെ പ്രതിഷേധം കൂടിയായിരുന്നു. ആരുടെയെങ്കിലും മുന്നിലല്ലേ സ്ഥാനാർത്ഥി സത്യവാങ്മൂലം അല്ലെങ്കിൽ പ്രതിജ്ഞ ചെയ്യേണ്ടത്? അത് രഹസ്യമായി ചെയ്തിട്ട് കാര്യമുണ്ടോ എന്നും താരം ചോദിക്കുന്നു. സംഘടനയുടെ നിയമോപദേശകനായ ഒരു അഭിഭാഷകനാണ് തെരഞ്ഞെടുപ്പിന്റെ റിട്ടേണിംഗ് ഓഫീസർ. അദ്ദേഹമാണ് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടത്തേണ്ടത്. തെരഞ്ഞെടുപ്പിന്റെ നിയമപ്രകാരം ആദ്യം തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ പ്രാഥമിക പരിശോധന നടത്തിയിട്ടാണ് പത്രിക സ്വീകരിക്കേണ്ടത്. എന്നാൽ ഇവരാരും സ്ഥലത്തുണ്ടായിരുന്നില്ല എന്നും പറയുന്നുണ്ട്. അമ്മയിൽ ജനാധിപത്യപരമായ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എന്താണ് നടക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ മത്സരിച്ച സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാനായിരുന്നു ആളുകളുടെ ബഹളം. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മാത്രം 7 പത്രികകളാണ് വന്നത്. ഞാൻ മത്സരരംഗത്ത് ഉണ്ടെങ്കിൽ വോട്ടുകൾ ഭിന്നിച്ചു പോകാനുള്ള ചില തന്ത്രങ്ങളായിരുന്നു അത്. സംസ്ഥാനത്തിന് പുറത്തായിരുന്നവർ പോലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനെത്തി. അവർ എങ്ങനെ വന്നുവെന്നും ഞാൻ അന്വേഷിക്കാൻ പോയിട്ടില്ല. ഏറ്റവും പ്രധാനമായി കാണാൻ കഴിഞ്ഞത് ഏറെ കാലത്തിനു ശേഷം അമ്മയിൽ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഓളമുണ്ടായി. ഒരു ജനാധിപത്യ വിചാരം എല്ലാവരിലും ഉണ്ടായി. അക്കാര്യത്തിൽ ഞാൻ വിജയിച്ചു. അതുകൊണ്ട് തന്നെ നോമിനേഷൻ തള്ളിയെങ്കിലും എന്റെ ലക്ഷ്യം കൃത്യമായി തന്നെ നടക്കുകയും ചെയ്തു. പത്രികയുടെ അവസാന ഭാഗത്ത് ഒപ്പിടാതെ എന്നെ ഏതെങ്കിലും അദൃശ്യശക്തി നിയന്ത്രിച്ചതാവും. ആ ഒപ്പുവെച്ചാൽ ഞാൻ നിശബ്ദനായി പോകും. നിശബ്ദനാകാനുള്ള സമയം ആയിട്ടില്ലെന്നത് കൊണ്ടാകാം അങ്ങനെ ഒരു ശക്തി പ്രവർത്തിച്ചത്. ആ അദൃശ്യശക്തി ആരെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. ഞാനത് കാണരുതെന്ന് ആ ശക്തി തീരുമാനിച്ചതാകും, അല്ലെങ്കിൽ അതിൻ്റെ കണ്ണിൽപ്പെടാതെ പോകേണ്ട കാര്യമില്ലെന്നും ഷമ്മി തിലകൻ പറയുന്നുണ്ട്. പത്രിക സ്വീകരിച്ചിരുന്നെങ്കിലും മൂന്നെണ്ണത്തിൽ മത്സരിക്കാൻ കഴിയുമായിരുന്നില്ല. രണ്ട് സ്ഥാനങ്ങളിലേക്ക് സമർപ്പിച്ച പത്രിക പിൻവലിക്കേണ്ടി വരുമായിരുന്നു. രണ്ടെണ്ണം പിൻവലിച്ച് ശേഷിക്കുന്ന ഒന്നിലേക്ക് ഞാൻ മത്സരിക്കുമായിരുന്നു. തോൽക്കുമോ ജയിക്കുമോ എന്നുള്ളത് അവിടുത്തെ പരിഗണന വിഷയമല്ല, മത്സരിക്കുക എന്നതാണ് വിഷയം. ഇന്ന ആളുകൾക്കെതിരെ മത്സരിക്കണമെന്ന താല്പര്യം എനിക്കും ഉണ്ടായിരുന്നില്ല. എല്ലാ സ്ഥാനങ്ങളിലേക്കും ഇലക്ഷൻ വരണമെന്ന താല്പര്യമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ജനറൽ സെക്രട്ടറി, ട്രഷറർ, എക്സിക്യൂട്ടീവ്, കമ്മിറ്റി എന്നീ സ്ഥാനങ്ങളിലേക്കായിരുന്നു ഞാൻ മത്സരിച്ചിരുന്നത്. ജനാധിപത്യത്തിന്റെ മൂല്യം ഉയർത്തിപ്പിടിക്കുക എന്നത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. അത് നിറവേറ്റിയാണ് ഇപ്പോൾ കരുതുന്നത്. ഞാൻ മത്സരരംഗത്തേക്ക് കടന്നു വന്നില്ലായിരുന്നുവെങ്കിൽ മത്സരരംഗത്തുള്ളവരെ കൊണ്ട് പത്രിക പിൻവലിപ്പിച്ചിട്ട് ഈ തെരഞ്ഞെടുപ്പിനെയും അവർ ഇല്ലാതാക്കുമായിരുന്നേനെ. ഞാൻ സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ തീർച്ചയായും അത് നടക്കില്ലായിരുന്നുവെന്നും ഷമ്മി തിലകൻ പറയുന്നു. മത്സരിച്ചിരുന്നെങ്കിൽ ആരുടെയൊക്കെ പിന്തുണ കിട്ടുമെന്ന കാര്യം ഞാൻ ആലോചിച്ചിരുന്നില്ല. ഞാൻ പുറത്തു പറയാൻ ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളുമുണ്ട്. ജനം അറിഞ്ഞാൽ പൊട്ടിത്തെറിയും വിവാദമുണ്ടാകുന്ന കാര്യങ്ങളും അവിടെയുണ്ട്. അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ സംഘടനയ്ക്ക് അകത്തു നിന്നുകൊണ്ട് സംഘടനാ മര്യാദകൾ പാലിച്ച് ഉന്നയിക്കുന്നു. അത് രാഷ്ട്രീയമോ വ്യക്തിവിരോധമോ ഇല്ല, അമ്മയോടുള്ള കൂറുകൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്. ഞാൻ കൊടുത്ത പരാതികളെല്ലാം വളരെ പ്രാധാന്യമേറിയതായിരുന്നു. ഞാൻ തെരഞ്ഞെടുപ്പിന് നിൽക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ മുതൽ ചിലർ എന്നെ പിന്തുണച്ച് ഒപ്പിടരുതെന്ന് അംഗങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. ഒന്നും വെറുതെ പറയുന്നതല്ല, എല്ലാത്തിനും വ്യക്തമായ തെളിവുണ്ടെന്നും ഷമ്മി തിലകൻ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.